പ്രിയരെ, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ജീവിതത്തിൽ ആരെങ്കിലും ഒന്ന് പ്രവർത്തിച്ചാൽ കൊള്ളാമായിരുന്നു, എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും, എൻ്റെ ജീവിതത്തിലകത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ആരെങ്കിലും ഒരാൾ എനിക്ക് വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. വിശുദ്ധ ബൈബിൾ പറയുന്നു, 1 തെസ്സലോനിക്കർ 5:24 നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഹല്ലേലൂയ! നിങ്ങളെ വിളിച്ച ഒരു വിശ്വസ്തനായ ദൈവമുണ്ട്, ആ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്, വാക്കു പറഞ്ഞാൽ മാറാത്ത നല്ല കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ 1000 പ്രതിസന്ധി കൂടെ വേദന കൂടെ ആരും സഹായമില്ലാതെ കടന്നു പോകുന്ന അനുഭവത്തിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിപ്പാൻ യേശു കർത്താവ് സർവശക്തനായ ദൈവമാണ്. ഏകദേശം 100 വയസ്സെത്തി അബ്രാം, സാറ, അവരുടെ കുടുംബത്തിൽ തലമുറയില്ലാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അവരോട് വാക്തത്വം പറഞ്ഞു. പക്ഷേ അവർക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല, ചിരിച്ചു. പക്ഷേ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് സാറ എണ്ണി തുടങ്ങിയപ്പോൾ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിനുള്ള ശക്തി ലഭിച്ചു. തലമുറയെ കണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും വിശ്വസിക്കുക, വിശ്വസ്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയത്തിന് മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, അവൻ നിങ്ങൾക്കായി നിവർത്തിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ മെസ്സേജിന് മുമ്പിൽ വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണാമോ? ആ വിശ്വസ്തനായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗോഡ് ബ്ലസ് യു.